ഇന്നത്തെ വീഡിയോ തോണിയിൽ കയറി ഇരുന്ന് വ്ളോഗ് ചെയ്യാൻ തോന്നിട്ടോ. അതുകൊണ്ടിപ്പോ തോണി നിർത്തിട്ട സ്ഥലല്ലേ, തോണിയിൽ കയറി വീഡിയോ ചെയ്യാൻ പോവാണ്. ഞാൻ വെള്ളത്തിൽ വെള്ളം ചവിട്ടാതെ, ഐ മീൻ വെള്ളത്തിൽ ഇറങ്ങാതെ തോണിയിൽ എത്താനുള്ളൊരു വഴി കണ്ടെത്തി. അതങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ സക്സസ് ആകുമോ ഫെയിലാകുമോ ഒന്നും അറിയില്ല. ഉള്ള പൊന്തൻ്റെ ഉള്ളിൽ കൂടി പോയി പോയി ഓക്കെ. ഞാനൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടിട്ടോ, അതിനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സെറ്റാക്കി പോണേ. ഞാനെന്തായാലും അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം എന്താ പറയാനുള്ളതെന്ന്. യെസ്, തോണിയിലെത്തി. തോണിയിൽ കയറണം. ഇപ്പം എങ്ങനെ കയറും? യെസ്, കയറി. മറിഞ്ഞ് നിൽക്കുമെന്നറിയില്ല. ഇതാട്ടോ, ഇതാണ് ആ തോണി. പൊളി വൈബ്. ഇല്ല, വെള്ളമാണ്. എവിടെ ഇരിക്കുന്നതാണ്, ഇത് പൊളിയോന്നൊന്നും അറിയില്ല. ഉള്ളിൽ വെള്ളമുണ്ട്. എന്തായാലും ഞാനിങ്ങനെ നടന്നിട്ട് എന്താ തോണിന്ന് വ്ളോഗ് ചെയ്യാം. നടന്നിട്ടല്ല, ഇവിടെ ഇരുന്നിട്ട്. എനിക്ക് ആ ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുണ്ട്. തോണി ആടുമ്പോൾ ചെറിയ പേടിയൊക്കെ കേട്ടോ. ഇല്ലാണ് ഈ വെള്ളമൊക്കെ കയറി ആകെ ഇറപ്പായി. ആ എത്തി 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 എത്തി. തോണി ആടുന്നുണ്ട്. പൊളിയോന്നാണ് പേടി. ഓ, അങ്ങോട്ട് കണ്ടൊക്കെ ആടി വൈബ്. തോണിയിത്തെ വ്ളോഗ്, ഇന്ന് തോണിയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ ഇരുന്നിട്ട് ബ്ലോഗ് ചെയ്യാം. നമ്മളെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ബ്ലോഗ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പറയാൻ പോണ കാര്യം കുറച്ച് വൈബാണ്, അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റിയാണ്. നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫിഷിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇട്ടു കേട്ടോ. എനിക്ക് വ്ളോഗിങ് കൂടി വേണമല്ലോ. വെറുതെ ഈ ടെക്നിക്കൽ മാറി ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ രസമുണ്ടാവില്ലല്ലോ. അപ്പോൾ ഭയങ്കര വെയിലാട്ടോ, ഭയങ്കര വെയിൽ വരണമെങ്കിൽ കുട്ടുത്തവട്ട വെയിൽ. ഞാനൊക്കെ കറുത്ത കരിപാളിച്ച് പോകും. അങ്ങനത്തെ വെയിലാണ്. വെയിലിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണിച്ചു തരുവാണെങ്കിൽ കാണാൻ കഴിയുന്നറിയില്ല. സമയം ഏകദേശം ഒരു 10 മണി 9 മണി 10 മണി ആവാനായിട്ടുണ്ടാവും. 9 മണി ഉണ്ടാവും, 10 മണി ഉണ്ടാവില്ല. ഞാൻ മൊബൈലിൽ നോക്കില്ല. അതുപോലെ തന്നെ പറയാൻ വന്ന കാര്യം വേറെ ഒന്നുമില്ല. എന്താ, നമ്മളൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സീരീസ് എന്ന് പറയുമ്പോൾ എന്താ, വെബ് സീരീസും എൻ്റെ മിനി സീരീസ് അങ്ങനത്തെ സീരീസ് അല്ല, ഒരു ആപ്പ് സീരീസാണ്. ആപ്പ് സീരീസ് എന്ന് പറയുമ്പോൾ ഞാൻ വളരെ എക്സ്പെരിമെൻ്റലായി ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ സാധാരണ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത കുറേ ആപ്പുകളുണ്ടല്ലോ, പ്ലേ സ്റ്റോറിൽ ഇല്ലാത്ത കുറേ ആപ്പുകൾ, അതിനെ കുറിച്ചിട്ടാട്ടോ. അതിനെ കുറിച്ചിട്ട് മാത്രമല്ല, ആ ആപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും ചെയ്യും. ഞാൻ യൂസ് ചെയ്യണ, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള ആപ്പുകൾ, അല്ലെങ്കിൽ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ആപ്പുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോണത്. അത് ഞാൻ എന്താ, എൻ്റെ ടെലിഗ്രാമിൻ്റെ ചാനലിൽ ഒരു ചാനലുണ്ടാവും, അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. സിപ്പ് ഫയലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുക. പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സിപ്പ് ഫയലിന് ഞാൻ പാസ്വേഡ് ഇടും. കാരണം ഞാനിത് കൊണ്ടിനെ കുറച്ച് തപ്പി പിടിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ ആ സാധനം ഡൗൺലോഡ് ചെയ്ത് പോയി ഇൻസ്റ്റാൾ ചെയ്ത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, അതിന് നിൽക്കണ്ട. ഞാൻ അതിന് പാസ്വേഡ് ഇടും. വീഡിയോയിൽ ഇങ്ങനെ പാസ്വേഡ് എവിടെയെങ്കിലുമൊക്കെ ഞാൻ ചേർക്കും. അത് വീഡിയോ ഒന്ന് കണ്ടെത്താൻ പാസ്വേഡ് അടിക്കുക എടുക്കുക. പിന്നെ അതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്തവരും അത് കാണണ്ട, വിട്ടുകളഞ്ഞാൽ മതി. വീഡിയോ കാണണ്ട. ഏതായാലും ഇൻട്രൊഡക്ഷൻ ഒന്നല്ലേ, ഒരു വഴിക്ക് രണ്ട് പക്ഷിനെക്കോട്ടെ. ഞാൻ വയർത്ത് ഒലിക്കട്ടെ, എൻ്റെ ഇതിൽ വയർത്ത് ഒലിക്കുകയാണ്. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇതാ ബോട്ടിൻ്റെ കാണിച്ചിട്ടുണ്ട് എൻ്റെ മുഖം കേട്ടോ. ബോട്ടിൻ്റെ ഫ്രെയിം ഏകദേശം അതില്ല, ഇതാണ് മൊത്തത്തിലൊരു 360 പോലെ എടുക്കുകയാണെങ്കിൽ ഇതാണ് കേട്ടോ എൻ്റെ ബോട്ടിൻ്റെ ആ ഒരു സ്ഥലം. ഞാനിരിക്കണ സ്ഥലം അതാണ്. ആ ഒരു ഇതൊക്കെ ഇടയ്ക്കെങ്കിൽ കാണില്ല. അതന്നെ വെയിലും കണ്ടതുകൊണ്ട് അങ്ങനെ ക്യാമറ ഇങ്ങോട്ട് പിടിച്ച് സംസാരിക്കുന്നത്. ഇന്ന് പറയാൻ പോണ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആപ്പുകൾ രണ്ടും ഏകദേശം ഒരേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണ്. രണ്ട് കാറ്റഗറി എന്ന് പറഞ്ഞില്ല, സെയിം കാറ്റഗറിയാണ്. കളർ ഗ്രേഡിംഗ് ആണ്, അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണ്. നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് തന്നെയാണ്. എഡിറ്റിംഗ് ആകുമ്പോൾ ഇങ്ങനെ കളർ കൂട്ടി കൊടുക്കുക അങ്ങനെ വേണ്ട. ജസ്റ്റ് അതിൽ കുറേ പ്രിസെറ്റുകൾ, ഞാൻ ഇതുവരെ പറഞ്ഞ പ്രിസെറ്റുകളില്ലേ, ആ പ്രിസെറ്റുകളിൽ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. ജസ്റ്റ് നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, B612 എഡിറ്റ് ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. B612 യുക്കാമിലൊക്കെ നമ്മൾ പണ്ട് എഡിറ്റ് ചെയ്യുന്നതിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ആ ഫിൽറ്ററും ഇങ്ങനെ തൊട്ടിട്ട് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അങ്ങനെ മാറ്റി മാറ്റി പോയാൽ മതി. അടിപൊളി ഫിൽറ്റേഴ്സ് കിട്ടിട്ടോ. അടിപൊളി ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് തുടക്കത്തിൽ നിങ്ങൾക്ക് രസമായി തോന്നില്ല. പിന്നെ അതിങ്ങനെ കളറൊക്കെ കുറച്ച് ഒരു കൂളിംഗ്, എന്താ പറയുക, വളരെ രസത്തിൽ എഡിറ്റ് ചെയ്യാൻ പറ്റണ രണ്ട് ആപ്പുകളാണ്. ഈ രണ്ട് ആപ്പിന് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോ മാത്രമല്ല, വീഡിയോനെ കളർ വരെ ചെയ്യുക, വീഡിയോനെ കളർ ഗ്രേഡ് ചെയ്യുക. അതിനൊരു കണ്ടീഷൻ കേട്ടോ, അത്യാവശ്യം നല്ല ഫോണായാൽ മതി. പുതിയ ഫോണുകൾ ഞാൻ പറഞ്ഞില്ല, 2019 അത് 18 2019 ഇറങ്ങിയ ഒരുവിധ നല്ല ഫോണല്ലേ. MI ഫോണായാലും ഒപ്പോ ഏത് ഫോണായാലും വേണ്ടില്ല, അങ്ങനത്തെ ഫോൺ. പഴയ ഫോണുകളിൽ എനിക്ക് പറഞ്ഞുതരാം, ഞാൻ വർക്ക് ചെയ്യുമെന്ന് ഞാൻ നോക്കിയില്ല. ഞാൻ 1+ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയിലൊക്കെ ഞാൻ നോക്കിയതിൽ
റിയൽമി റെഡ്മി അങ്ങനത്തെ പുതിയ ഫോണുകളിൽ 2018 ലാസ്റ്റ് 2019-20 ഇറങ്ങിയ ഫോണുകളിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കളർ ഗ്രേഡിയുടെ വീഡിയോനെ കളർ ചെയ്യാൻ പറ്റും എന്നാൽ വീഡിയോനെ കളർ ചെയ്യാൻ പറ്റും. അടിപൊളിയായിട്ട് ഫോട്ടോക്ക് കൊടുക്കണ സെയിം ഫിൽറ്റർ തന്നെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന് എക്സ്പോഷർ കുറക്കുക കൂട്ടുക. പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് റെട്രോ ലുക്ക് ആക്കാൻ പറ്റും കേട്ടോ. റെട്രോ ലുക്ക് അറിയാം, വിൻറ്റേജ് ലുക്ക്, ഇങ്ങനെ ഇങ്ങനെ ഒരു എന്താ പറയുക കുറെ വരയും പുള്ളിയൊക്കെ ആയിട്ടുള്ള വീഡിയോസും ഫോട്ടോസും കണ്ടില്ലേ, ആ ലുക്ക് ആക്കാൻ പറ്റുന്ന ഒരു ആപ്പുണ്ട്. ആദ്യ ആപ്പിനെ വിളിച്ചിട്ട് 1998 ക്യാം, അതാണ് അതിൻ്റെ പേര്. പേര് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കേണ്ട, 1998 ക്യാം. ആ ഒരു എന്താ പറയുക അങ്ങനത്തെ പേര് കൊടുക്കാൻ ആ ഒരു കാലഘട്ടങ്ങളിൽ വന്ന ആ ഒരു ഫിൽറ്റേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു വിൻറ്റേജ് ലുക്കിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടുണ്ടാവാൻ ചാൻസ് ഉള്ളത്. പിന്നെ പറയാനുള്ളതാണ് വി എസ് കോനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഇപ്പം കുറവായി കാരണം. പിന്നെ അതിൻ്റെ ക്രാക്ക് കിട്ടാതെ കുറെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടാവും. ആ ക്രാക്ക് എന്ന് ഞാൻ പറയില്ല, ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ. ഇനി ക്രാക്ക് എന്നുള്ള വേർഡ് യൂസ് ചെയ്യില്ല, കാരണം ക്രാക്ക് എന്നൊക്കെ യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ ഫേസ്ബുക്ക് യൂട്യൂബ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്തോളും. അതുകൊണ്ട് ഞാൻ പ്രീമിയം എന്നോ അല്ലെങ്കിൽ ഉടായ്പ എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഇങ്ങനെയൊക്കെ പറയും, കട്ട് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക, ആ ക്രാക്ക് എന്ന് ഇനി പറയില്ല, ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടായി, ഇനി പറയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രീമിയം വെർഷൻ ഇന്ത്യയിൽ ഫ്രീ ആയിട്ടുണ്ട്. ഞാനത് യമനല്ലേ പാസ്വേഡ് ഇട്ടിട്ട് തരാം. പാസ്വേഡിന് വെറുതെ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, പക്ഷേ കഷ്ടപ്പാടുണ്ട് ഇതൊക്കെ കണ്ടെത്താൻ. അപ്പോൾ അത് ഞാൻ തന്നിരിക്കും, എൻ്റെ ചാനലിൽ ഉണ്ടാവും, അതിൽ കയറി എടുക്കുക. ഓഫ് വെള്ളം ഇതിന് ബോട്ടിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് കേട്ടോ, വെള്ളത്തിലാണ് മഴ പെയ്ത് വെള്ളം വന്നിരിക്കുന്നത്. ഇത് പൊളിഞ്ഞടുപ്പാന്ന് അറിയില്ല, ഇനി ഇവർ ശരിയാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഡെയിലി സൈക്കാൻ വയ്യ. അതിനെ ഈ രണ്ട് ആപ്പിനെ കുറിച്ച് പറയാനായി ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പറയാനാണെങ്കിൽ ഇതന്നെ, ഈ ആപ്പിന് ഇൻ്റർഫേസ് ഓപ്പൺ ആക്കിയിട്ടുള്ള ചെറിയ രണ്ട് സ്ക്രീൻ റെക്കോർഡിങ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ ഇന്നെ കാണണ്ടല്ലോ, ആപ്പ് കാണാമല്ലോ, ആപ്പിൻ്റെ ഉള്ളിലേക്ക് പോയിച്ചു. രണ്ട് ആപ്പ് കിട്ടും, രണ്ട് ആപ്പിനെ കുറിച്ചുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സീരീസിനെ കുറിച്ച് മറക്കണ്ട, ഓരോ ദിവസം അല്ലെങ്കിൽ ഒന്നരാടം പറയാം ഓരോ ആപ്പുകളെ ഞാനിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോട്ടോ ലൂസിൻ്റെ കളർ ഗ്രേഡിങ്ങും വരും, ഇത് ഞാൻ രണ്ട് സൈഡ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്, അതായത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഫോട്ടോ ലൂസ്. ബോട്ടിൻ്റെ ഉള്ളിൽ നിന്നിട്ടുള്ള വെയിൽ കൊണ്ടുള്ള ഫ്രഷ് ചൂടായിട്ടുള്ള ഒരു കണ്ടൻറ്റ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങാടുന്ന ഓരോ ആപ്പുകൾ എല്ലാ ആപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ആപ്പ് ചിലപ്പോൾ നാളെ കയറാൻ വീഡിയോ. അപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോ ഇന്നത്തെ ആണെങ്കിൽ എല്ലാ വീഡിയോസും ആ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണം കൂടി അമർത്താം. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നല്ല കണ്ടൻറ്റ് കണ്ടാൽ നല്ല കണ്ടൻറ്റ് സപ്പോർട്ട് ചെയ്യുക, എല്ലാത്തിനും നിങ്ങൾ ഒഴിവാക്കുക. 1998 ക്യാം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിക്കാരം കിട്ടുക. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനും കഴിയും, അതുപോലെ തന്നെ ഉള്ള പണ്ടെടുത്ത ഫോട്ടോസിനെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാനും കഴിയും, അഥവാ എഡിറ്റ് ചെയ്യാനും കഴിയും. ഫോട്ടോ മാത്രമല്ല കേട്ടോ, വീഡിയോനും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഇതേമാതിരി 1:1 ആക്കാം, 4:3 ആക്കാം, 6:9. ഇത് സ്റ്റാറ്റസൊക്കെ ഇടാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ടിക്ടോക്കിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇത് നമ്മൾ സാധാരണ നമുക്ക് എന്താണ് പോസ്റ്റ് ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റേഷ്യോ ഉണ്ട്. 4:3 1:1 DP ഒക്കെ ഉള്ളത്, അങ്ങനെ അതത്ര ഉള്ളു, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇതിൽ ടൈമർ ഉണ്ട്, ഫ്ലാഷ് ഉണ്ട്, ഗ്രിഡ് ഉണ്ട്, പല ടൈപ്പ് ഗ്രിഡ് ഉണ്ടാണ്. ഇതിനെ കുറിച്ചൊക്കെ പിന്നെ പറയുന്നുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഫിൽറ്റേഴ്സ്, അടിപൊളി ഫിൽറ്റേഴ്സ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ചുമരിങ്ങനെ കാണിച്ചെന്നുള്ളൂ, പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മജ ഫിൽറ്റേഴ്സ് വരും കേട്ടോ. ഞാൻ ഈ ഫോട്ടോ എടുത്ത് കാണിച്ച് തരണമെന്നുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് നോക്കാം, ഇതിലിപ്പോൾ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ഫോട്ടോ എടുത്ത് നോക്കാം. നമുക്ക് ഈ ഫോട്ടോ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഫിൽറ്റേഴ്സിൻ്റെ അതൊന്ന് കാണിച്ചു തരാം. ഫിൽറ്റേഴ്സ് ഇങ്ങനെ വാരിയുന്നുണ്ടല്ലേ, ഇത് നിങ്ങൾക്ക് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാടുണ്ട് കേട്ടോ, ലെവലാണ്, ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ലൈറ്റ് റൂമിൻ്റെ ആവശ്യമില്ല ശരിക്കും, ഇങ്ങനത്തെ റെട്രോ ക്യാം ഫിൽറ്റേഴ്സ് ആണ് വേണമെങ്കിലേ, നല്ല ഭംഗിയില്ലേ. ഇത് ജസ്റ്റ് ഇതാ നമുക്ക് ഈ ഫിൽറ്റർ ഇട്ടിട്ട് ഇതിനെ ഇനി ഇതിനും എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതും തന്നെ ഫിൽറ്റർ ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ബ്രൈറ്റ്നെസ് കുറക്കാൻ പറ്റും, അതുപോലെ തന്നെ കോൺട്രാസ്റ്റ് കുറക്കാൻ പറ്റും, സാച്ചുറേഷൻ കുറക്കാൻ പറ്റും, ഹൈലൈറ്റ്സ് കുറക്കുക കൂട്ടുക, എന്ത് വേണം ചെയ്യുക, ഷാഡോസ്, ഇതിങ്ങനെ നമുക്ക് എന്ത് നമ്മൾ ലൈറ്റ് റൂമിൽ ചെയ്യുന്ന എല്ലാ പരിപാടിയിലും ചെയ്യാം കേട്ടോ. വാമ് ഓക്കെ എല്ലാം ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ. പിന്നെ ഗാമ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഇത് ലെവലാണ്, ആംബിയൻസ് ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവാണ്, ജസ്റ്റ് ഇങ്ങനെ ഇത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യല്ല, ജസ്റ്റ് ഇങ്ങനെ ഫീച്ചേഴ്സൊക്കെ കാണിച്ചു തരാം. ഇത് ഗ്രെയിൻസ് കേട്ടോ. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് വരുന്നതാണ് റെട്രോ ക്യാമിൻ്റെ ഒരു ഫീൽ കിട്ടാനുണ്ടല്ലേ, ഒരു ഡോട്ട്സ് ഡസ്റ്റ് എന്ന് പറയും നമ്മൾ, ഡസ്റ്റ് അതിനെ ഇതിങ്ങനെ പല ടൈപ്പിൽ ഇങ്ങനെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈറ്റിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ, ഹെവിയാണ്. ഇങ്ങനത്തൊക്കെ എഡിറ്റിങ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ചെയ്യണം. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ പ്രീമിയം ആണ് കേട്ടോ, ഇതിൻ്റെ പ്രീമിയമാണ്. എത്ര ആണെങ്കിലും എഡിറ്റ് ചെയ്യുക, ഒരു ലോഗോ ഒന്നും വരില്ല, പ്രീമിയം വെർഷനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, പിന്നെ പറയാനുള്ളത് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്ത്
3D എന്ന സംഭവം ഉണ്ട് ഒരു 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 പ്രത്യേക ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കൂടുതലൊന്നും പറയണില്ല. പിന്നെ ഡേറ്റിൻ്റെത് കൊടുക്കുക, അതുപോലെ ഡേറ്റ് ഡേറ്റിൻ്റെ കൊടുക്കാറുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ വൈബൊക്കെ ഉണ്ട് കേട്ടോ. പോയി അപ്പോൾ അതത്ര തന്നെ പറയാനുള്ളത്. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോൻ്റെ കാര്യം പറയാനാണെങ്കിൽ, അല്ല വീഡിയോൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഇതിൽ പോയിട്ട് വീഡിയോസ് ജസ്റ്റ് ഇങ്ങനെ എടുത്താൽ മതി. ഇതൊക്കെ നമ്മളിപ്പം വീഡിയോസ് ഇതേമാതിരി എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ, സേവ് ചെയ്യാം. അപ്പോൾ അത്ര കുറച്ചാണ്, അത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്, അടിപൊളിയാണ്. അടുത്ത ആപ്പ് പോവാം. ഇതാണ് വി എസ് കോ. വി എസ് കോ അധികം ആർക്കും അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വി എസ് കോ ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ എഡിറ്റിംഗ് താല്പര്യമുള്ളവരെ ഒക്കെ എന്താ ചെയ്യും, വി എസ് കോനെ കുറിച്ച് കുറച്ച് ധാരണ ഉണ്ടാവും. എല്ലാത്തവർക്കൊന്നും വി എസ് കോനെ കുറിച്ച് അല്ല. വി എസ് കോ കളർ ഗ്രേഡ് ചെയ്യാൻ ഇവരെ തരുന്ന പ്രിസെറ്റ് അടിപൊളി പ്രിസെറ്റല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചാട്ടോ, ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഇത് ഇമ്പോർട്ട് ചെയ്ത് വെച്ചാണ്, ഇതിനെ ഞാൻ കളർ ഗ്രേഡ് ചെയ്ത് കാണിച്ചതരാം. ഇത് കണ്ടില്ല, ഇങ്ങനെ കളർ ഇങ്ങനെ എത്ര പോലെ ഫിൽറ്റേഴ്സ് അറിയാം, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ പ്രീമിയത്തിലേ കിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഞാൻ എന്തായാലും ഇതിൻ്റെയൊക്കെ പ്രീമിയം ഇപ്പോൾ ഇപ്പോൾ പ്രീമിയം നിങ്ങൾ പാസ്വേഡ് തിരഞ്ഞെടുക്കാനൊക്കെ മടിയാണെങ്കിൽ പ്രീമിയത്തിൻ്റെ സാധാ വെർഷൻ ഉണ്ടല്ലോ, പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന വെർഷനും, അതുപോലെ ഇതൊക്കെ ആപ്പ് സ്റ്റോറിൽ കിട്ടും. ഈ രണ്ട് ആപ്പുകളും ആൻഡ്രോയിഡിലുണ്ട്, ഐ ഒ എസിലുണ്ട്. അതുകൊണ്ട് ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രമെന്ന് വിചാരിക്കേണ്ട, രണ്ട് യൂസേഴ്സിനും ഈ രണ്ട് ആപ്പുകൾ, ഈ ഇന്ന് പറഞ്ഞ രണ്ട് ആപ്പുകൾ രണ്ട് യൂസേഴ്സിൻ്റെ. ഇത് തന്നെ എത്രയും ഇനിയിപ്പോൾ നിങ്ങൾ ബാക്കി കയറി നോക്കിയാൽ മതി. ഇത് രണ്ടും തന്നെ പറയാനുള്ളത്. രണ്ട് വി എസ് കോപ്പ് അറിയുന്നവരാണെങ്കിൽ കൂടുതലൊന്നും പറയില്ലല്ലോ. ഇങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറേ ഉണ്ട്, കയറി നോക്കിയാൽ മതി. ഞാൻ ആപ്പിൻ്റെ ഒരു എന്താ പറയുക, ജസ്റ്റ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നുള്ളൂ. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിലും. ഇതേപോലെ തന്നെ എന്താ പറയാനാണെങ്കിൽ വീഡിയോസ്, വീഡിയോസിന് ഇതിലും കളർ ഗ്രേഡ് ചെയ്യുക. കുറച്ച് ഇത് മറ്റേ 1998 ഒരു റെട്രോ ലുക്ക് അല്ലെങ്കിൽ വിൻറ്റേജ് ലുക്കിലാണ് വീഡിയോസിനെ കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ലുക്കിൽ പല ലുക്കിലും ഇതിൽ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം വീഡിയോനെ. അതും വളരെ സിമ്പിളായിട്ട് കേട്ടോ. ഇതിപ്പോൾ ലോഡ് ചെയ്യാൻ ടൈം എടുക്കുകയാണ്, കാരണം ഇതിപ്പോൾ ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഓണാക്കല്ലേ. പക്ഷേ ഞാൻ മുന്നൊന്ന് ഓണാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര ലോഡിങ് ടൈം എടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ ആ വന്ന് ഇതുണ്ടല്ലേ വീഡിയോസൊക്കെ വന്ന് നമുക്ക് ഏത് വീഡിയോനും കളർ ഗ്രേഡ് ചെയ്യട്ടോ, അത്ര ടൈം എടുക്കില്ല, പെട്ടെന്ന് പ്രോസസ്സിങ് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ആപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്താ പറയുക, 100% നിങ്ങൾക്ക് ആപ്പ് ഉപകാരപ്പെടും. രണ്ട് ആപ്പുകളും ഫോട്ടോഗ്രാഫി എഡിറ്റ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ ഈ ആപ്പിലിട്ടിട്ട് ചെയ്താൽ മതി. ഒരു ഒരു പണിയില്ല കേട്ടോ, ജസ്റ്റ് ആർക്കും ചെയ്യാം. ജസ്റ്റ് ഒരു രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇത് രണ്ട് പ്രത്യേകം പറയുകയാണ്, രണ്ട് പ്ലാറ്റ്ഫോമിൽ കിട്ടും, iOS-ലും കിട്ടും, അതുപോലെ തന്നെ നമ്മളെ ആൻഡ്രോയിഡിലും കിട്ടും. ഡൗൺലോഡ് ചെയ്യുക, ഇത് ഡൗൺലോഡ് പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രീമിയം വേണമെങ്കിൽ അതിൻ്റെ പാസ്വേഡ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ അത് പാസ്വേഡ് നോക്കിയാൽ മതി. അതിൻ്റെ ആ പറഞ്ഞ പോലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആകെ കുടുങ്ങി ഇതിന്. ഇനിയിപ്പോൾ എങ്ങനെ ഇറങ്ങുക, തോണിൽ കയറുകയും ചെയ്ത് ഇറങ്ങി നല്ല ഇളക്കം കിട്ടോ, ചാടി ഇറങ്ങിയാൽ കേട്ടോ. എന്താവോന്ന് അറിയില്ല, ഇവിടെയൊക്കെ ഇതൊക്കെ വെള്ളമാണ് കേട്ടോ, ചുറ്റുപാറങ്ങ് വെള്ളമാണ്, ഇവിടെയൊക്കെ വെള്ളമാണ്. ഞാൻ ചാടി ഇറങ്ങി നോക്കട്ടെ എന്താണെന്ന് അറിയില്ല. ഒരു ചാട്ടമുണ്ട്, ചാടുണ്ടായതായിരുന്നു, ചാടി രക്ഷപ്പെട്ട്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത്, എന്തായാലും വേണ്ടിയില്ല. അൺകട്ടാണ്, അൺകട്ട്.